തിരുവനന്തപുരം നെടുമങ്ങാട് സൂര്യഗായത്രി കൊലപാതക കേസിൽ അന്തിമവാദം പൂർത്തിയായി. അഡീഷണൽ സെഷൻസ് കോടതി ഈ മാസം 30 വിധി പറയും. വിവാഹാലോചന നിരസിച്ചതിനെ തുടർന്ന് പേയാട് സ്വദേശി അരുൺ സൂര്യഗായത്രിയെ വീട്ടിലെത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. രണ്ടായിരത്തി 2021 ഓഗസ്റ്റ് 30 20 വയസ്സുകാരിയായ സൂര്യഗായത്രിയെ സുഹൃത്തായ അരുൺ നെടുമങ്ങാടുള്ള വീട്ടിലെത്തി കൊലപ്പെടുത്തിയത്. മുൻപ് ഇരുവരും പ്രണയബന്ധത്തിലായിരുന്നുവെങ്കിലും വിവാഹാലോചന നിരസിച്ചതിനാൽ കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. സൂര്യഗായത്രി അരുണിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ കത്തി പിടിച്ചുവാങ്ങി ആത്മരക്ഷാർത്ഥം കുത്തിയതെന്നായിരുന്നു പ്രതിഭാഗം വാദം. പ്രതി അരുണിന്റെ കൈക്ക് കൊലപാതകത്തിനിടെ പറ്റിയ മുറിവ് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ വാദമുയർത്തിയത്. സൂര്യഗായത്രിയെ കൊലപ്പെടുത്തിയ ശേഷം കത്തി മടക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ മുറിവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതിയെ പരിശോധിച്ച ഡോക്ടറും മൊഴി നൽകി. തലയിലെ മുറിവും നെഞ്ചിലും അടിവയത്തിലുമേറ്റ മാരക മുറിവുകളുമാണ് മരണത്തിന് ഇടയാക്കിയതെന്ന ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിലെ ഭാഗം പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അക്രമം തടയാൻ ശാരീരിക ശേഷിയില്ലാതിരുന്നിട്ടും അതിനു തുനിഞ്ഞ സൂര്യഗായത്രിയുടെ അമ്മ വത്സലയെയും അച്ഛൻ ശിവദാസിനെയും ആക്രമിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. 39 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. 64 രേഖകളും 49 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. 24 തിരുവനന്തപുരം.